ഓടിക്കില്ല 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 ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് ഫിനിക്സ് പാർക്ക് കാണാനാണ് ഫിനിക്സ് പാർക്കും പിന്നെ ഒരു ബീച്ച് കൂടെ കാണാനാണ് അപ്പം ബീച്ചിൻ്റെ വിശേഷം ഞാൻ ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൽ പറയാം പാർക്കാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് ഫിനിക്സ് പാർക്ക് ഡബ്ലിനിലെ വൺ ഓഫ് ദ ഫേമസ് പാർക്കാണ് ഫിനിക്സ് പാർക്ക് ഫിനിക്സ് പാർക്കിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഡബ്ലിൻ സൂവും കൂടെ ഉണ്ട് സോ ഇത് ഡബ്ലിൻ സൂ നമുക്ക് പറ്റിയ കാണാം ഇല്ലേ ഫിനിക്സ് പാർക്കാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഇത് അത് ഉച്ച അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിൽ നിങ്ങൾക്ക് ബീച്ചുകൾ കാണാം അത് കിട്ടിലും വെറൈറ്റി ബീച്ചാണ് സോ സ്റ്റേ ട്യൂൺഡ് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഓൺ ചെയ്ത് വെച്ചേക്കാം സോ നിങ്ങൾക്ക് ഞങ്ങളുടെ അയർലണ വിശേഷങ്ങളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ ഫിനിക്സ് പാർക്ക് കാണാൻ ഇറങ്ങിയതാണ് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടെയാണ് അപ്പോൾ എൻ്റെ വൈഫ് ഉണ്ട് പിന്നെ ജോഷി സൗമ്യ പിന്നെ ജോക്കുട്ടൻ ഇവരെല്ലാവരും കൂടെ കൂടിയാണ് ഞങ്ങൾ ഫിനിക്സ് പാർക്ക് കാണാൻ ഇറങ്ങിയത് നല്ലൊരു ഒരു ഫ്രണ്ട്ലി പാർക്കാണെന്ന് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് പോയി അവിടുത്തെ വിശേഷങ്ങൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലുള്ളത് ഫിനിക്സ് പാർക്കിനെ പറ്റി കുറേ എന്താ പറയുക ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഭയങ്കര പഴയ ഒരു പാർക്കാണ് ശരിക്കും ഫിനിക്സ് പാർക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കയറി വരുമ്പോഴേ കാണാം കാസിയോക്ക് ഓഫ് അയർലൻഡ് ഭാഷയിലാണ് അഴിച്ചിരിക്കുന്നത് പിന്നെ ഫിനിക്സ് പാർക്ക് ബൈക്സ് നമുക്കിവിടെ നിന്ന് വണ്ടി വേണേൽ എടുക്കാം വണ്ടി എന്ന് പറഞ്ഞാൽ സൈക്കിളാണ് ഈ ബൈക്സ് എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് സൈക്കിൾസ് തന്നെയാണ് സോ സൈക്കിൾ എടുത്ത് നമുക്ക് ഇതിൻ്റെ അടുത്ത് കറങ്ങാൻ പറ്റും കാരണം ഇത് ഇഷ്ടം പോലെ ഒരു ദൂരമുണ്ട് ഏകദേശം ഏക്കർ കണക്കിനാണ് ഇതിൻ്റെ അകത്തുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് റെൻ്റേ ബൈക്ക് കിട്ടും സോ ഫിനിക്സ് പാർക്ക് ബൈക്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ട റെൻറ്റിനെടുക്കാം ഓരോ അവേഴ്സിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഇതുണ്ട് സോ അത് നമുക്ക് വേണമെങ്കിൽ റെൻറ്റിലെടുത്തിട്ട് നമുക്ക് ചെയ്യാം രണ്ട് സൈഡ് നോക്കിയപ്പോൾ നല്ല പ്രകൃതിയായിട്ടോ ഒരു രക്ഷയില്ല ശരിക്കും ഫോട്ടോ എടുക്കാനും ഇല്ല വീഡിയോ എടുക്കണം ഇല്ല ഒരു എന്തെങ്കിലും ചെറിയ ആൽബം എടുക്കണം അങ്ങനത്തെ എന്തെങ്കിലും പ്ലാനുള്ളവരാണെങ്കിൽ എസ്പെഷ്യലി അയർലൻഡിലുള്ളവരാണെങ്കിൽ ഈ ഒരു പ്ലേസ് മസ്റ്റ് വിസിറ്റാണ് രണ്ടാമത്തെ കാര്യം നമുക്കിവിടെ എൻട്രി ഫീസ് അങ്ങനത്തെ ഒന്നുമില്ല സോ അതൊരു വേറെ ഗുണമാണ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ടും ഇപ്പോൾ ഫീസില്ല പിന്നെ നമുക്ക് ഏത് ഇതിലോട്ടാണ് നമ്മൾ പോകുന്നത് അവിടെ പോകും മീൻസ് ഇൻ കേസ് നമുക്ക് സൂ ഉണ്ട് സൂവിൻ്റെ അവിടെ പോകണമെങ്കിൽ അവിടെ പോവാം ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ ഫിനിക്സ് പാർക്ക് 2023 എന്ന് പറഞ്ഞിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചെടി കട്ട് ചെയ്ത് നല്ല ബുഷ് സോറി ചെടിയിലെ ബുഷ് കട്ട് ചെയ്ത് ശരിക്കും നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് ഇങ്ങോട്ട് വരും തോറും നമുക്ക് കുറേ ചെറിയ ചെറിയ കടകൾ കാണാൻ പറ്റും നമുക്ക് ചെറിയ കോഫി ഷോപ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ നമുക്ക് പലതും കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഡബ്ലിൻ സൂ ഒന്ന് പോയി നോക്കാം എങ്ങനെയാണ് പ്രൈസും കാര്യങ്ങളും എല്ലാം ഒന്നുള്ളത് നമ്മളെന്തായാലും ഡബ്ലിൻ സൂവിൽ കയറുന്നില്ല നമ്മൾ ജസ്റ്റ് ഫിനിക്സ് പാർക്കാണ് നമ്മൾ ഇന്നത്തെ പ്ലാനിലുള്ളത് നമുക്ക് എന്തായാലും ഡബ്ലിൻ സൂവിൻ്റെ തൊട്ടടുത്ത് കണ്ടപ്പം നമുക്ക് ഡബ്ലിൻ സൂവിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് കാണിച്ചേക്കാന്ന് ഓർത്തു ഡബ്ലിൻ സൂ ഭയങ്കര ഫേമസ് ആണ് ഡബ്ലിൻ സൂ ഉള്ളത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതെല്ലാം ശരിക്കും നമ്മുടെ ഡബ്ലിൻ എന്ന് പറയുന്ന മെയിൻ ക്യാപിറ്റലിൻ്റെ നടുക്ക് വരുന്ന ഭാഗങ്ങളാണ് പലതും എന്ന് പറയുക സ്റ്റേറ്റിൻ്റെ ആസ് എ കൺട്രിയുടെ ഏറ്റവും സെൻറ്റർ ഓഫ് ഹാർട്ടിലാണ് ഇതെല്ലാം വരുന്നത് ശരിക്കും ഡബ്ലിൻ സൂവും കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ നമുക്ക് കുറേ ട്രാവൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല സിറ്റിക്കുള്ളിൽ തന്നെയാണ് നമ്മുടെ ഡബ്ലിൻ സൂവും അതുപോലെ തന്നെ ഫിനിക്സ് പാർക്കും വരുന്നത് അത് തന്നെ വേറെ ഒരു വലിയ കാര്യമാണ് ഡബ്ലിൻ സൂവിൻ്റെ എൻട്രിയും കാര്യങ്ങളെല്ലാം ഇവിടെയും മെൻഷൻ ചെയ്തിട്ടുണ്ട് കണ്ടോ ഇവിടെ നല്ലൊരു സ്റ്റൈലിൽ ഡബ്ലിൻ സൂവും എഴുതിയിട്ടുണ്ട് ഇവിടെ കുറേ പേര് വരും പോകുന്നതെല്ലാം ഉണ്ട് ഇഷ്ടംപോലെ പേര് നമുക്ക് വരാൻ പറ്റും പിന്നെ ഡബ്ലിൻ സൂവിൽ രണ്ട് രീതിയിൽ നമുക്ക് ഇത് ചെയ്യാം ഒന്ന് ഇവിടെ വന്നിട്ട് ഓൺലൈനിൽ ചെക്ക് ഇൻ ചെയ്യാം ഇല്ലിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ബുക്ക് ചെയ്തിട്ട് വരാം ബുക്ക് ചെയ്ത് വരുന്നതാണ് പ്രോഫിറ്റ് എന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ സൂം ചെയ്താൽ അതിൻ്റെ ചാർജസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ എൻട്രിയും കാര്യങ്ങൾ ഇവിടെ വന്ന് വൺ വേ എൻട്രി എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിൽ നമുക്ക് കാർ പാർക്കിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഡബിൾ സൂവിന് നല്ല വാസ്റ്റ് ഏരിയ ആയിട്ടാണ് നമുക്ക് ഇഷ്ടം പോലെ വാസ്റ്റ് ഏരിയ ഒരു വൺ ഡേ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ ഡബിൾ സൂവും ഫിനിക്സ് പാർക്കും നിങ്ങൾക്ക് വൺ ഡേ ഫുള്ളായി സ്പെൻഡ് ചെയ്യാം ഇതാണ് നമ്മുടെ ഫിനിക്സ് പാർക്ക് കണ്ടാൽ നമുക്ക് മാന്യം കാര്യങ്ങളെല്ലാം നമുക്ക് തൊട്ട് പുറകിൽ നമുക്ക് കണ്ടോണ്ട് അതുപോലെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം അവരെ നമുക്ക് തൊടാൻ പറ്റും എല്ലാം ചെയ്യാം അങ്ങനെ ഓടില്ല അതുപോലെ അത് നമ്മളെ ഉദ്രവിക്കുമില്ല ഫിനിക്സ് പാർക്ക് എന്ന് പറയുന്നത് ശരിക്കും ഒരു 1960 ഒരു ഹണ്ടിങ് പാർക്കായിരുന്നു
പിന്നീട് അത് 1747 അത് പബ്ലിക്കിനായിട്ട് തുറന്നു വിടുകയും ചെയ്തു. ഗവൺമെൻറ്സ് അന്നത്തെ ഗവൺമെൻറ് തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. ഫിനിക്സ് പാർക്ക് ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സെൻ്ററാണ്, നമ്മുടെ ഡബ്ലിൻ്റെ ഒരു സെൻറ്ററോ ഇതിൽ വരുന്നതാണ്. ശരിക്കും ഓൺ കോൾസൽ സ്ട്രീറ്റിൽ നിന്ന് ജസ്റ്റ് ഹാഫ് ആൻ അവർ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പലതും ഉണ്ട്. നമുക്ക് ഈ മാനത് കണ്ട് ജോക്കുട്ടനാണെങ്കിൽ പോയി മാനിൻ്റെ അടുത്ത് ഓടിക്കറങ്ങി നടക്കുകയാണ്. നമുക്ക് ഒട്ടും പേടിക്കാൻ, നമുക്ക് ആദ്യം ഞങ്ങൾക്ക് പേടിയായിരുന്നു. ബട്ട് സി ജോ കൊണ്ട് തീറ്റ വരെ കൊടുക്കുന്നുണ്ട്. ഇത് അവനെ പുല്ല് പേടിച്ച് എല്ലാവർക്കും മാനിന് വിളിച്ച് തീറ്റ കൊടുക്കുകയാണ്. അത്രയൊരു ഗുഡ് എക്സ്പീരിയൻസ് ആണ്, ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. സോ ഫ്രീ ആയിട്ടുള്ളവർക്ക് വന്ന് കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക വീക്കെൻഡിൽ, എക്സ്പെഷ്യലി വിത്ത് ഫാമിലി ആയിട്ട്. ഇനി നമ്മൾ പോർമാർനോക്ക് എന്ന് പറയുന്ന ബീച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. അവിടുത്തെ നല്ല വ്യൂവും കാഴ്ചകളും പിന്നെ അവിടുത്തെ പോർമാർനോക്ക് ബീച്ചിന് വിശേഷങ്ങളും എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റി എന്നുള്ളതാണ് നമുക്ക് അവിടെ പോയി കാണാറ്. അങ്ങനെ അയർലാൻഡിലെ കടൽ കാണാൻ ഞങ്ങൾ ഇറങ്ങിയതാണ്. അയർലാൻഡിലെ കടലിലോട്ടുള്ള ഇപ്പോൾ നമ്മളുള്ള റോഡ് സൈഡിലാണ്. റോഡ് സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കടലിൻ്റെ. പോർമാർനോക്ക് ബീച്ചിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് ശരിക്കും ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്സ് വരുന്നത്? ശരിക്കും രണ്ട് മലകളുടെ ഇടയിൽ വരുന്ന ഒരു ബീച്ചാണ് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞു ബീച്ചും കൂടെ ഉണ്ട്, സോറി ഒരു കുഞ്ഞു മലയും കൂടെ ഉണ്ട്. നമുക്കത് ഇതിൻ്റെ അത് കാണുന്നുണ്ട് വ്യൂ. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത ഉള്ളത്? കൊണ്ട് ഇവിടെ അയർലാൻഡ് ഐ എന്നുള്ളതാണ് നടുക്കത്ത് കാണുന്ന ഒരു ഏരിയ പറയുന്നത്. എന്തായാലും നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്. ഇവിടുത്തെ ബീച്ചുകൾക്കെല്ലാം അതിൻ്റെ ഒരു ക്ലീനിനെസ് ഒരു വലിയ കാര്യം കേട്ടോ. എല്ലാം തന്നെ അത്യാവശ്യം നല്ല ക്ലീനാണ്. നമ്മുടെ നാട്ടിലെ പോലെ വലിച്ചുമാരി അങ്ങനത്തെ ഇതൊന്നുമില്ല, പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവരും ക്ലീനാണ്. അതുപോലെ തന്നെ ഇവിടെ വന്ന് എല്ലാവരും കുറേ പേര് കുളിക്കുന്നതാണ്. സോ ഞാൻ അങ്ങോട്ട് കൂടുതൽ വീഡിയോ അങ്ങനെ ഷൂട്ട് ചെയ്യുന്നില്ല, കാരണം പലരും ടോപ്പീസും അങ്ങനെയൊക്കെയാണ്. സോ അതിലൂടെ വീഡിയോസ് അധികം സൂം ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ജോക്കോട്ടനെയും കടലും ചെറുതായിട്ട് കാണിക്കുന്നത്. സോ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് കാണണം. പോർമാർനോക്ക് ബീച്ച് എന്ന് പറയട്ടെ, നിങ്ങൾക്ക് ഇവിടെ സാധനങ്ങളെല്ലാം വെക്കാൻ ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്, സ്റ്റോറേജ് ഏരിയ അല്ല, ബട്ട് നിങ്ങൾക്ക് സേഫായിട്ട് എല്ലാവരും കൊണ്ടുവന്ന് അവിടെയാണ് സാധനങ്ങളെല്ലാം വെക്കുന്നത്. അങ്ങനത്തെ ഒരു വാസ്റ്റ് ഏരിയ ഉണ്ട്. പിന്നെ നിങ്ങൾ മാറാനോ ഡ്രസ്സ് കൊണ്ടുവരാണെങ്കിൽ നമുക്കിവിടെ വാഷ്റൂമും കാര്യങ്ങളും ഉണ്ട്. സോ അങ്ങനെ വന്ന് വാഷ്റൂമിൽ പോയി ചേഞ്ച് ചെയ്യാം, ഇല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ സായിപ്പന്മാരും മദമ്മമാരും ഇവിടുന്ന് ഡ്രസ്സ് ചെയ്യുകയും ചെയ്യുന്നത് ഞാൻ കണ്ടത്. സോ അതൊക്കെയാണ് നല്ല. എന്തായാലും നിങ്ങൾക്ക് വരുന്നത് ഒരു വൺ ഡേ നല്ലൊരു വ്യൂവും കാര്യങ്ങളാണ്. എസ്പെഷ്യലി ഈവനിങ്സ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യാം. കുടിക്കരുത് അങ്ങനത്തെ കാര്യങ്ങൾ പലതും ഇവിടെ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ നോട്ടീസ് ഇൻ ലൈഫ് ഗാർഡ് എന്ന് പറയട്ടെ. അപ്പോൾ ഇതെല്ലാം വായിച്ച് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾക്ക് ഈ ബീച്ചിലോട്ട് ഇറങ്ങാൻ. പിന്നെ പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ പിന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ചെയ്തിട്ടുണ്ട് ബീച്ചുമായിട്ട് ചുറ്റുപാടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ആണ് ഇതൊക്കെ കാണുന്നത് നിങ്ങൾ. എന്തായാലും ചെറിയ ചായ കുടിക്കാനെല്ലാം ആണെങ്കിൽ അങ്ങനത്തെ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഐസ്ക്രീം കഴിക്കാൻ അങ്ങനത്തെ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. വണ്ടി ഇഷ്ടംപോലെ പാർക്കാം, പാർക്കിംഗ് ഫെസിലിറ്റീസ് എല്ലാം ഇഷ്ടം പോലെയുള്ള ഏരിയ ആണ്. അപ്പോൾ വന്ന് കാണുക. ബൈ ബൈ. സോ മച്ചന്മാരെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. നമ്മുടെ ചെറിയൊരു യാത്രയും കാര്യങ്ങളും പാർക്കും അതുപോലെ ബീച്ചും ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അയർലാൻഡിൽ നിന്നും ഇനിയും കിടലും വീഡിയോസ് വരാനുണ്ട്. അപ്പം നമ്മൾ വന്നേ ഉള്ളൂ. അപ്പോൾ വന്നതിൻ്റെ ഒരു ഇതാട്ടോ. അപ്പം നമുക്ക് ഇനി വേറെ കുറേ വെറൈറ്റീസ് വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അയർലാൻഡിലുള്ള മറ്റ് ഫ്രണ്ട്സിനും എല്ലാവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കണം. സോ അവർക്കും ഈ ഏരിയയിലെല്ലാം വന്ന് കാണാനും പറ്റുമെല്ലാം ചെയ്യും. അപ്പം വീണ്ടും മറ്റൊരു വ്ലോഗുമായി വീണ്ടും കാണും വരെ, ദിസ് ഇസ് ജിംബി ജോയ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.